ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഗ്രോ ചെയ്യുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 10,000 100,000 മൺമില്ലിനൊക്കെ അടിക്കാൻ വേണ്ടി ഓരോരുത്തർ കിടന്ന പാട് പെടാപ്പാട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ, എൻ്റെ ഫൈനൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ്. ഞാൻ 1,000,000 പറ്റി ചിന്തിക്കുന്നത് പോലുമില്ല. സോ ആ സമയത്താണ് നമ്മുടെ ഒരു മലയാളി യൂട്യൂബ് ഫാമിലി മില്യൻസൊക്കെ ഇങ്ങനെ പടി കയറി പോകുന്നത്, എൻ്റെ കൂട്ടി കയറി പോകുന്നത്. സോ ഞാൻ വേറെ ആരെ പറ്റിയും അല്ല പറയുന്നത്, കെ എൽ ബ്രോ ബിജു റിത്തുക്ക്, അങ്ങനെ തന്നെ ഇടപുള്ളിയുടെ പേര്. ഓക്കെ, കെ എൽ ബ്രോ ബിജു റിത്തുക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ 40 മില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിലുള്ളൊരു യൂട്യൂബ് ചാനൽ 40 മില്യൺ, 4 കോടി സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഇവരെ പറ്റി 2 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒക്കെ ഏകദേശം 36 മില്യൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഏകദേശം പകുതിയോടാകുമ്പോഴേക്കും ഇവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനലായിട്ട് മാറും എന്ന്. ഇൻഡിവിജ്വൽ മീൻസ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാമിലി ഓൺ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരി മിനാറ്റിയുടെയാണ്. അതിന് 41.3 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ കെ എൽ ബിജു ബ്രോയിന് 40.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു. 2 മാസം മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഒന്ന് പറയാം. സോ അതിനകത്തൊരു ടോപ്പ് ഫൈവ് യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് 5ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ കെ എൽ ബിജു ബ്രോയുടെ യൂട്യൂബ് ചാനൽ. 5 മാസം മുമ്പുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ച് നോക്കുവാണെങ്കിൽ കാരി മിനാറ്റി ആയിരുന്നു അന്നും ടോപ്പ്, 40.9 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. 2 മാസത്തിന് ഇപ്പുറം പുള്ളിക്കാരന് 41.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. 400,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഈ 2 മാസം കൊണ്ട് പുള്ളിക്കാരന് കൂടിയത്. നെക്സ്റ്റ് കിടക്കുന്നത് JKK എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. 37.4 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇപ്പം നോക്കുവാണെങ്കിൽ 37.6 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഉള്ളത്. വെറും 200,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് കൂടിയത്. 3rd പൊസിഷനിലുള്ള ടെക്നോ ഗെയിമേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതിന് 37.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം നോക്കുവാണെങ്കിൽ 38.1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. 4th പൊസിഷനിലിരിക്കുന്ന ടോട്ടൽ ഗെയിമിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അതിന് 36.9 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇപ്പം നോക്കുവാണെങ്കിൽ 39.6 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. 5ാം പൊസിഷനിലായിരുന്നു നമ്മുടെ കെ എൽ ബിജു ബ്രോൻ്റെ യൂട്യൂബ് ചാനൽ. അവർക്ക് ആ സമയത്ത് 2 മാസം മുമ്പ് 36.3 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 40.4 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഏകദേശം 4 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് 2 മാസം കൊണ്ട് കൂടിയത്. ബാക്കി എല്ലാ ചാനൽസിനും 1,00,000, 2,00,000, 3,00,000 ഒക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ കെ എൽ ബിജുറിൻ്റെ ലാസ്റ്റ് 2 മാസത്തെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 4 മില്യൺ ആൾക്കാരാണ് കൂടിയത്. സോ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1-ോ 2-ോ 3-ോ ആഴ്ചയുടെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇൻഡിവിജ്വൽ യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് നമ്പർ 1 പൊസിഷനിലേക്ക് നമ്മുടെ കേരളത്തിലെ കെ എൽ ബിജുറിൻ്റെ ചാനൽ എത്തും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കാരി മിനാറ്റിയെ പൊട്ടിക്കും. കാര്യം ആ രീതിയിലാണ് ഇവരുടെ ഗ്രോത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 4 മാസം മുന്നേ ആയിരുന്നു 30 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇവർ അടിച്ചത്. അന്നേരം കാരി മിനാറ്റിക്ക് 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. സോ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മാസം കൊണ്ട് ഇവർ അച്ചീവ് ചെയ്തത് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, 10 മില്യൺ. ആ ഒരു 4 മാസം കൊണ്ട് കാരി മിനാറ്റിക്ക് ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്കത്ര ഊഹിക്കാമല്ലോ, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഇവർ കാരി മിനാറ്റിയെ പൊട്ടിക്കും എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബറായി ഒരു മലയാളി കിരീടം ചൂടാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ അന്നേരം കാണാൻ പോകുന്നത്. ഇതിനകത്ത് സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിനകത്ത് കയറിയിട്ട് ഓരോരുത്തരുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമല്ലോ, ഏറ്റവും വലിയ യൂട്യൂബ് ടോപ്പ് 5 യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വീഡിയോയിൽ പോലും കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ ആർക്കും അറിയുപോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഇവർക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷനോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു അംഗീകാരമോ കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല. മലയാളികളുടെ ഇടയിൽ എത്ര പേർക്ക് ഇവരെ അറിയാമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ പറയാമല്ലോ, ഇവർക്ക് മോസ്റ്റ്ലി ഇവർ ഷോർട്സ് ഇട്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഷോർട്സിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ മില്യൺസ്, 500 മില്യൺ, 600 മില്യൺസ് ഒക്കെയാണ് ഇവരുടെ ഷോർട്സിൻ്റെ വ്യൂസ് വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഇവരുടെ ഷോർട്സ് ഭയങ്കര വൈറലാണ്. സോ എന്ന് പറയുമ്പോൾ ഇവരുടെ ഞാനിപ്പം മലയാളത്തിലാണ് സംസാരിക്കുന്നത്. സോ അന്നേരം എൻ്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രമാണ്. സോ ഇവരുടെ ഷോർട്സിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല. ഒരു സോങ് ഇടുക, അഭിനയിച്ച് കാണിക്കുക. സോ ജെസ്റ്റേഴ്സിലൂടെയാണ് ഇവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ വേൾഡ് ലോകം മൊത്തം അവരുടെ ഒരു ഓഡിയൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സ്, ഇത്രയും വലിയൊരു ഫോളോവേഴ്സ് ഇവർക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കാരി മിനാറ്റി ആണെങ്കിൽ ടോട്ടൽ ഗെയിമിംഗ് ഞാൻ ഈ പറഞ്ഞ താഴെ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനും നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഹിന്ദി യൂട്യൂബേഴ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അന്നേരം അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സോണെന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. നമ്മുടെ കെ എൽ ബിജു ബ്രോൻ്റെ ചാനലിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഹിന്ദി ഒരു പ്രശ്നമല്ല, മലയാളം ഒരു പ്രശ്നമല്ല, ഇംഗ്ലീഷ് ഒരു പ്രശ്നമല്ല. ആര് കണ്ടാലും അവരുടെ യൂട്യൂബ് ചാനൽ
അല്ലെങ്കിൽ ആര് കണ്ടാലും അവരുടെ വീഡിയോസ് മനസ്സിലാവും എന്നുള്ളതാണ്. അന്നേരം ലോകം മൊത്തം അവരുടെ എന്താ പറയുക, സോണാണ്. ഈ ലോകത്ത് എവിടൊക്കെ മനുഷ്യരുണ്ടോ അത് മൊത്തം അവരുടെ സോണായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിനോട് യോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലോങ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ലോങ് വീഡിയോസിനകത്ത് അവർ മലയാളം പറഞ്ഞാണ് സംസാരിക്കുന്നത്. 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും അവരുടെ മലയാളം പറയുന്ന ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 200,000 to 100,000 ഒക്കെയാണ് വ്യൂവർഷിപ്പ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ 1% പോലും അവർക്ക് ലോങ് വീഡിയോസിന് യൂസ് കിട്ടുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം അറിയാത്തവരൊരിക്കലും അവരുടെ ലോങ് വീഡിയോസ് കാണുന്നത്, മലയാളികൾ മാത്രമായിരിക്കും അവരുടെ ലോങ് വീഡിയോസ് കാണുന്നത്. സോ അതിൻ്റെ റീസൺ ഇതാണ്. മെയിനായിട്ട് അവർ ഷോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചാനലാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറാൻ കാരണം. ഞാൻ ആരെയും താഴ്ത്തി പറയുകയോ അടിച്ചമർത്തുകയോ ശ്രമിക്കുകയല്ല. സോ ആർക്കും പറ്റാത്ത, ഇവിടെ കേരളത്തിലെ ഓരോ പല യൂട്യൂബേഴ്സും മുക്കിത്തുറിയിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് ഇവർ പുഷ്പം പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനൽ ഏറ്റവും കണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സിംപ്ലിസിറ്റിയാണ്. 30 മില്യൺ അടിക്കുക അല്ലെങ്കിൽ 40 മില്യൺ അടിക്കുക, ഒരു കേക്ക് മേടിക്കുക, കട്ട് ചെയ്യുക, എല്ലാവരും കൊടുക്കുക, പരിപാടി കയറുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ കേക്ക് മുറിക്കാം. എല്ലാവരോടും ചോദിച്ച് മുറിക്കാം. എല്ലാവരും അനുവാദം ചോദിച്ചോ. നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് കേക്ക് മുറിക്കാം. നമ്മൾ ഫോട്ടോ അടിയിലായി പോന്ന അനുജി അനുജിക്കാരൻ വെച്ചോടുക്കേ വെള്ളടിച്ച് പൂച്ച പൂച്ച. സോ ഇതാണ് ഇതാണ് ഇവരുടെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. 40 മില്യൺ ഇവർക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്താ പറയുക, ഒരു ചങ്കുറ്റത്തോടെ അല്ലെങ്കിൽ ചറപറ അല്ലെങ്കിൽ കാർത്തിക് സൂര്യയൊക്കെ വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവമാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ക്യൂട്ട്നെസ്, അല്ലെങ്കിൽ അവരുടെ വ്ളോഗ്സൊക്കെ കണ്ടിരിക്കാനുള്ള നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു മോട്ടീവ് അതാണ്. കാര്യം ഒരു സാധാരണക്കാരനായ ഒരു ഫാമിലി വന്നിട്ട് അവരെങ്ങനെയാണോ സംസാരിക്കുന്നത് ഇച്ചിരി ഒരു നാണത്തോടെ അല്ലെങ്കിൽ ഇച്ചിരി ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോടെ ഇങ്ങനെ സംസാരിക്കുമ്പം പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒരുപാട് വാക്കുകൾ തെറ്റിപ്പോകുന്നുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ക്യൂട്ട്നെസ്, എന്തോ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ സംസാരം കേൾക്കുമ്പോൾ. എൻ്റെ വ്ളോഗ് കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്ത് എൻജോയ് ചെയ്യുന്നത് ഇങ്ങനത്തെയുള്ള ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റ് എന്നുള്ളതിലുപരി ഇവരുടെ സംസാരമാണ്. ആ അമ്മയുടെ തലയാട്ടിൽ, മറ്റേ ചേച്ചി ഇങ്ങനെ തലയാട്ടിൽ, ആ പിള്ളേരുടെ ഓരോരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ്. സോ അവരുടെ മാനറിസം ഭയങ്കര ഡിഫറൻറ്റാണ്. എപ്പോഴും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ആ ഒരു ഫാമിലി. ഇപ്പം 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു തലക്കനോ അല്ലെങ്കിൽ തലയോ അതിൻ്റെ ഒരു ജാടയോ ഒന്നുമില്ല. ഇവിടെ ഒന്നോ രണ്ടോ മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ തലക്കനവും ജാടയൊക്കെ നമ്മൾ കാണുന്നതാണ് ഡെയിലി. സോ അന്നേരമാണ്, ആ സമയത്താണ് 40 മില്യൺ ഉണ്ടായിട്ടും 4000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ജാട പോലും ഇല്ലാതെ ഇങ്ങനെ അവർ നിൽക്കുന്നത്. സോ അത് വലിയൊരു ക്യാരക്ടറാണ് അവരുടെ. ആ ഒരു ഫാമിലി ഫുള്ള് ആ ഒരു സ്കെയിലിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഞാൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ടി സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ചാനൽ തന്നെയാണ്. 259 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലാണ്. അതിനെന്തെങ്കിലും 200+ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അപ്പോൾ ശരിയെങ്കിൽ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയാൻ സമയം ആയിട്ടില്ല. ആ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ബൈ.